Hello friends, NPCIL in their notification NPCIL is Nuclear Power Corporation of India Limited. This is the Department of Atomic Energy functions. Now, this is the ITI Apprentice Vacancy. Then Computer Operator and Programming Assistant 6 vacancy. Then draftman civil oru vacancy, then draftman mechanical rendu vacancy, electrician 14 vacancy, electronic mechanic 10 vacancy, fitter 25 vacancy, instrument mechanic 10 vacancy, laboratory assistant chemical plant 6 vacancy, then machinist 4 vacancy, then mason 4 vacancy building constructor aanu. Then plumber 2 vacancy, then turner 4 vacancy, then welder 6 vacancy. അങ്ങനെ ആകെ മൊത്തം 96 വേക്കൻസി ആണ് വളരെ ലിമിറ്റഡ് ആയുള്ള വേക്കൻസി ആണ് മാത്രം വിളിച്ചിരിക്കുന്നത് അതിൽ തന്നെ എസ്സി കാൻഡിഡേറ്റ്സിന് 18 വേക്കൻസി ഒബിസി നോൺ ക്രിമിനൽ കാൻഡിഡേറ്റ്സിന് 25 വേക്കൻസി ഇഡബ്ല്യൂസിന് 9 വേക്കൻസി ജനറൽ കാൻഡിഡേറ്റ്സിന് 44 വേക്കൻസി ഇങ്ങനെയാണ് പോസ്റ്റിന്റെ ഒരു ഈ പറയുന്ന കാറ്റഗറി വൈസ് എന്താണ് വേക്കൻസി വരുന്നത് ഓക്കെ അപ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള യോഗ്യത എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഐടി കഴിഞ്ഞിരിക്കാനുള്ളതാണ് ഓക്കെ നിങ്ങൾക്ക് ജസ്റ്റ് ഐടി കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം അപ്പോൾ അതിനെ നമുക്ക് കാര്യങ്ങളൊക്കെ നോക്കാം അപ്പോൾ ന്യൂക്ലിയർ പവർ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡിൻ്റെ നോട്ടിഫിക്കേഷൻ ആണ് ഇതിൻ്റെ തന്നെ യൂണിറ്റ് ആയിട്ടുള്ള മദ്രാസ് അറ്റോമിക് പവർ സ്റ്റേഷനിലേക്കാണ് വിളിച്ചിരിക്കുന്നത് ഓക്കെ അപ്പോൾ മദ്രാസ് അറ്റോമിക് പവർ സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത് തമിഴ്നാട്ടാണ് അപ്പോൾ നമുക്ക് ഇതിൻ്റെ ആ ഒരു പോസ്റ്റിംഗ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ നമുക്ക് ഈ ട്രെയിനിങ് ഉണ്ടായിരിക്കുക നമുക്ക് തമിഴ്നാട്ടിലാണ് തമിഴ്നാട്ടിൽ തന്നെ ചെങ്കൽപ്പാട്ടു ഡിസ്ട്രിക്റ്റിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് കേട്ടോ ഓക്കെ അപ്പോൾ ഇതിൽ വിളിച്ചിരിക്കുന്ന പോസ്റ്റ് എന്താണെന്ന് വെച്ചാൽ അല്ലെങ്കിൽ വിളിച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ നമുക്ക് പെർമനൻറ്റ് വേക്കൻസിയോ അല്ലെങ്കിൽ നമുക്കൊരു ജോലിയോ ഒന്നല്ല ട്രേഡ് അപ്രന്റീസസ് എന്ന് പറയുന്ന കാറ്റഗറിയിലേക്കാണ് വിളിച്ചിരിക്കുന്നത് ഓക്കെ അപ്പോൾ നിങ്ങളുടെ കൂട്ടുകാരോ നിങ്ങൾ അറിയുന്നവരൊക്കെ ഉണ്ടെങ്കിൽ മാക്സിമം അവർക്ക് സെൻഡ് ചെയ്ത് കൊടുക്കുക ആരെങ്കിലും അപ്രന്റീഷിപ്പ് ചെയ്യാതെ നിൽക്കുന്നവരുണ്ടെങ്കിൽ അപ്പോൾ അപ്രന്റീഷിപ്പിൻ്റെയൊക്കെ പ്രാധാന്യം നമ്മുടെ വീഡിയോ നിങ്ങൾ കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും കാരണം പല സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ജോലിയിലും അപ്രന്റീഷിപ്പ് ചെയ്തവർക്ക് മുൻഗണന ഉണ്ടാവാറുണ്ട് അതോടൊപ്പം തന്നെ എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ ആയിട്ട് ചോദിക്കാറുണ്ട് അത് മാത്രമല്ല നമ്മളൊരു കോഴ്സ് കഴിഞ്ഞ് നമ്മൾ നിൽക്കുന്ന സമയത്ത് ജസ്റ്റ് നമുക്ക് ഫ്രഷറായിട്ട് നിൽക്കുന്ന സമയത്ത് നമുക്ക് ഗവൺമെൻറ് സ്റ്റൈപ്പൻഡ് തന്നിട്ട് നമുക്ക് എന്താണ് വലിയ വലിയ ഗവൺമെൻറ് കമ്പനികളിലോ അല്ലെങ്കിൽ ഓർഗനൈസേഷനിലൊക്കെ നമുക്ക് എന്താണ് കറക്റ്റ് നമുക്ക് ആ ഒരു എൻട്രി തരികയാണ് കാരണം നമുക്ക് മറ്റൊരു രീതിയിലൊന്നും നമുക്ക് അവിടെ പ്രവേശിക്കാൻ പറ്റില്ല അപ്പം ഇത്തരത്തിലുള്ള ഗവൺമെൻറ് തന്നെ വിവിധ റിസർച്ച് സ്ഥാപനങ്ങളിലും അതുപോലെ തന്നെ വിവിധ പ്ലാന്റുകളിലൊക്കെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് എന്താണ് നമുക്ക് ട്രെയിനിങ് തരികയാണ് അപ്പം നമ്മുടെ നല്ല നമുക്ക് നല്ല താല്പര്യമുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ സ്കില്ല് കാര്യങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റും അത് മാത്രമല്ല ഫൈനലി നമുക്ക് എന്താണ് നാഷണൽ അപ്രന്റീഷിപ്പ് സർട്ടിഫിക്കറ്റും ലഭിക്കും അപ്പോൾ ഇതിൻ്റെ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ ഒട്ടനവധിയാണ് അപ്പം ഇതോടൊപ്പം തന്നെ ഒട്ടനവധി കേന്ദ്ര സർക്കാർ ജോലികളിലൊക്കെ എന്താണ് അപ്രന്റീഷിപ്പ് ചോദിക്കാറുമുണ്ട് അപ്പോൾ അതൊരു പ്രിഫറൻസ് ആയിട്ടും പറയാറുണ്ട് ഇനി അതല്ല എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ ആയിട്ടും ചോദിക്കാറുണ്ട് ഓക്കെ അപ്പോൾ നമ്മളിത് അപ്ലൈ ചെയ്യേണ്ടത് നമുക്ക് ഓഫ്ലൈൻ ആയിട്ട് അപ്ലൈ ചെയ്യണം അതോടൊപ്പം തന്നെ നാപ്സിലും നമ്മൾ രജിസ്റ്റർ ചെയ്യണം 25/5/2023 നമ്മൾ ഈ പറയുന്ന ഹാർഡ് കോപ്പി അവിടെ എത്തേണ്ട അവസാന തീയതി എന്ന് പറയുന്നത് ഓക്കെ ഇനി ഇതിൻ്റെ മറ്റു കാര്യങ്ങൾ നമുക്ക് നോക്കാം അപ്പോൾ ഇതിൽ വിളിച്ചിരിക്കുന്നത് പറഞ്ഞു മദ്രാസ് അറ്റോമിക് പവർ സ്റ്റേഷൻ കൽപ്പകം ഇവിടെ കാണാം പിൻകോഡ് സൈഡോട് കൂടുതൽ ഈ പറയുന്ന ചെങ്കൽപ്പാട്ടു ഡിസ്ട്രിക്ട് തമിഴ്നാട്ടിലേക്കാണ് ഇതിൻ്റെ ആ ഒരു ട്രെയിനിങ് നമുക്ക് ഉണ്ടായിരിക്കുക അപ്പോൾ ഇതിൻ്റെ പോസ്റ്റ് അല്ല മീൻസ് ട്രേഡ് വൈസ് വേക്കൻസി കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു ഇനി എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ആണ് അപ്പോൾ കാർപ്പൻ്റർ എന്ന് പറയുന്ന ആ ഒരു ട്രേഡിലേക്ക് നിങ്ങൾക്ക് 8-ാം ക്ലാസ് പാസ്സായിരിക്കുക എന്നുള്ളതാണ് മിനിമം അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് കാർപ്പൻ്റർ ട്രേഡിൽ ITയും പാസ്സായിരിക്കണം ആ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം ദെൻ കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ആൻഡ് പ്രോഗ്രാമിംഗ് അസിസ്റ്റൻ്റിലേക്കാണെങ്കിൽ 10-ാം ക്ലാസ് പാസ്സായിരിക്കണം പ്ലസ് നിങ്ങൾക്ക് എന്താണ് ഈ പറയുന്ന കോപ്പയിൽ നിങ്ങൾ എന്താണ് ITI നിങ്ങൾ പാസ്സായിരിക്കണം എന്നുള്ളതാണ് ദെൻ അടുത്തത് ഡ്രാഫ്റ്റ്മാൻ സിവിലാണ് നിങ്ങൾക്ക് 10-ാം ക്ലാസ് പാസ്സായിരിക്കണം പ്ലസ് അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഈ പറയുന്ന ഡ്രാഫ്റ്റ്മാൻ സിവിലിൽ ആ ട്രേഡിൽ നിങ്ങൾക്ക് ITI സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം ദെൻ അടുത്തത് ഡ്രാഫ്റ്റ്മാൻ മെക്കാനിക്കലാണ് ഇതിൽ നിങ്ങൾക്ക് 10-ാം ക്ലാസ് പാസ്സായിരിക്കണം അതോടൊപ്പം തന്നെ ഡ്രാഫ്റ്റ്മാൻ മെക്കാനിക്കൽ ട്രേഡിൽ നിങ്ങൾ ITI പാസ്സായിരിക്കണം ദെൻ അടുത്തത് ഇലക്ട്രീഷ്യൻ ആണ് ഇലക്ട്രീഷ്യനിൽ 10-ാം ക്ലാസ് പാസ്സായിരിക്കണം പ്ലസ് നിങ്ങൾക്ക് എന്താണ് ഈ പറയുന്ന ഇലക്ട്രീഷ്യൻ ട്രേഡിൽ ITI പാസ്സായിരിക്കണം ദെൻ ഇലക്ട്രോണിക്സ് മെക്കാനിക്കൽ 10-ാം ക്ലാസും പ്ലസ് നിങ്ങൾക്ക് ഈ പറഞ്ഞിരിക്കുന്ന ഇലക്ട്രോണിക്സ് മെക്കാനിക്കൽ ITI ഉണ്ടായിരിക്കണം ദെൻ ഫിറ്ററിൽ 10-ാം ക്ലാസ് പ്ലസ് ഈ പറയുന്ന ഫിറ്റർ ട്രേഡിൽ ITI പാസ്സായിരിക്കണം ഇൻസ്ട്രുമെൻറ്റ് മെക്കാനിക്കൽ 10-ാം ക്ലാസ് പ്ലസ് നിങ്ങൾക്ക് എന്ത് വേണം ഈ പറയുന്ന ഇൻസ്ട്രുമെൻറ്റ് മെക്കാനിക് ട്രേഡിൽ ITI പാസ്സായിരിക്കണം ദെൻ ലബോറട്ടറി അസിസ്റ്റൻ്റ് കെമിക്കൽ പ്ലാന്റ് ഇതിൽ നിങ്ങൾക്ക് 10-ാം ക്ലാസ് പാസ്സായിരിക്കണം പ്ലസ് നിങ്ങൾക്ക് എന്താണ് ITI സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് സയൻസ് ആൻഡ് മാത്സ് എന്നൊക്കെ കാണാം ഇതൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട് 10th ലെവലിൽ നമ്മൾ പഠിക്കുന്നുണ്ട് അതുകൊണ്ടാണ് നമ്മളത് റിപ്പീറ്റ് ചെയ്യാത്തത് ഓക്കെ അപ്പോൾ അതിൻ്റെ നമുക്ക് ജസ്റ്റ് SSLC പാസ്സാണെങ്കിൽ നിങ്ങൾക്ക് ITI ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്
ഇനി അതല്ല CBSE ആണെങ്കിലൊക്കെ അപ്ലൈ ചെയ്യാം. ദെൻ മെഷീനിസ്റ്റ് ആണ് അടുത്തത്. ടെൻത്ത് നിങ്ങൾ പത്താം ക്ലാസ് പാസ്സായിരിക്കണം, പ്ലസ് ഈ പറയുന്ന മെഷീനിസ്റ്റ് എന്ന് പറയുന്ന ട്രേഡിൽ ITI സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം. ദെൻ മെയ്സിൻ ആണ്, ഇതിൽ നിങ്ങൾക്ക് എട്ടാം ക്ലാസ് പാസ്സായാൽ മതി, പ്ലസ് നിങ്ങൾക്ക് വേണം ഈ പറയുന്ന മെയ്സിനിൽ നിങ്ങൾക്ക് ITI സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം. പ്ലംബർ ആണ് പത്താം ക്ലാസ്, പ്ലസ് ഈ പറയുന്ന പ്ലംബർ ട്രേഡിൽ ITI പാസ്സായിരിക്കണം. ടെർണർ ആണ്, ഇതിൽ നിങ്ങൾക്ക് പത്താം ക്ലാസ് പ്ലസ് ഈ പറയുന്ന ITI സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം ടെർണർ ട്രേഡിൽ. വെൽഡർ ആണ്, വെൽഡറിൽ നിങ്ങൾക്ക് എന്ത് വേണം ITI വേണം, എട്ടാം ക്ലാസ് പാസ്സായാൽ മതി. ദെൻ നിങ്ങൾക്ക് ഇതിൻ്റെ പ്ലേ ഇത്രയും കാര്യങ്ങളാണ് അതിൻ്റെ എലിജിബിലിറ്റി കാര്യങ്ങൾ. ഇനി ഇത് പ്ലേസ് ഓഫ് ട്രെയിനിങ് ആണ്, കറക്റ്റ് ആ ഇതിൻ്റെ ആ അഡ്രസ് കൂടെ കൊടുത്തിട്ടുണ്ടെങ്കിൽ കാണാം. അഡ്രസ്സ് അറ്റോമിക് പവർ സ്റ്റേഷൻ കൽപ്പകം, നിങ്ങൾക്ക് ഇവിടെ കാണാം. കൽപ്പകം പിൻകോഡ് സഹിതം എന്താണ് ചെങ്കൽപ്പാട്ടു ഡിസ്ട്രിക്ട് തമിഴ്നാട്. ഓക്കെ, ഇവിടെ ആയിരിക്കും നമുക്ക് അതിൻ്റെ ട്രെയിനിങ് ഉണ്ടായിരിക്കുക. പിന്നെ ഇതിൻ്റെ ഏജ് ഒക്കെ കണക്കാക്കുന്നത് 25/5/2023 മിനിമം നമുക്ക് 16 വയസ്സായിരിക്കണം, പൂർത്തിയായിരിക്കണം. നമുക്ക് 24 വയസ്സ് കഴിയാനും പാടില്ല. ജനറൽ EWS കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അവർക്ക് 24 വയസ്സ് കഴിയാനും പാടില്ല. ഓക്കെ, 24 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. ദെൻ അതോടൊപ്പം തന്നെ OBC കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അവർക്ക് 27 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. ദെൻ SC ST കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അവർക്ക് 29 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. ദെൻ PWD കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ 10 വർഷം വരെ ഏജ് റിലാക്സേഷൻ ഉണ്ട് അവർക്ക്. ഓക്കെ, പിന്നെ വരുന്നത് നിശ്ചിതമായിട്ടുള്ള ഹൈറ്റ് ഒക്കെ. ഹൈറ്റ് എന്നൊക്കെ പറഞ്ഞാൽ വളരെ മിനിമം ഹൈറ്റാണ്, 135 സെൻറ്റിമീറ്റർ മിനിമം നമുക്ക് ഹൈറ്റ് ഉണ്ടായിരിക്കണം എന്നുള്ളൂ. അതിൽ കൂടിയാൽ കുഴപ്പമില്ല, കുറയാൻ പാടില്ല എന്നുള്ള കണ്ടീഷൻ്റ് മിനിമം നമുക്ക് 135 വേണം, 135 കുറയാൻ പാടില്ല. ദെൻ വെയ്റ്റ് മിനിമം നമുക്ക് എന്താണ് 25.4 kg എന്നുള്ള ആ ഒരു വെയ്റ്റ് നമുക്ക് ഉണ്ടായിരിക്കണം. ചെസ്റ്റ് നമുക്ക് മിനിമം എന്താണ് 3.8 സെൻറ്റിമീറ്റർ എക്സ്പാൻഷൻ ഉണ്ടായിരിക്കണം എന്നുള്ള കണ്ടീഷൻ ഉള്ളൂ. സൈസൊന്നും നമുക്ക് പ്രശ്നമില്ല, ജസ്റ്റ് നമുക്ക് ഇങ്ങനെ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് 3.8 സെൻറ്റിമീറ്റർ എന്നുള്ള ഒരു എക്സ്പാൻഷൻ ഉണ്ടായിരിക്കണം. അതും വലിയൊരു കാര്യം എടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ സെലക്ഷൻ പ്രൊസീജിയർ എന്ന് പറയുന്നത് നമുക്ക് ITI കിട്ടിയിരിക്കുന്നത്, അതായത് ഒരുപാട് ഉദ്യോഗാർത്ഥികൾ ഇതിലേക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഏറ്റവും ITI ഏറ്റവും കൂടുതൽ ആർക്കാണോ മാർക്ക് അതിനെ അടിസ്ഥാനത്തിലായിരിക്കും ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെടുക കേട്ടോ. ഓക്കെ, ഇതിൻ്റെ പീരീഡ് ഓഫ് ട്രെയിനിങ് എന്ന് പറയുന്നത് ഒരു വർഷമായിരിക്കും. സ്റ്റൈപ്പൻഡ് എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു വർഷം ഡ്യൂറേഷനുള്ള ITI കഴിഞ്ഞ ഉദ്യോഗാർത്ഥികളാണെങ്കിൽ അവർക്ക് 7,700 രൂപ ലഭിക്കും. രണ്ട് വർഷം ഡ്യൂറേഷനുള്ള ITI കഴിഞ്ഞ ഉദ്യോഗാർത്ഥികളാണെങ്കിൽ അവർക്ക് പെർ മന്ത് 8,855 രൂപയാണ് ലഭിക്കുക. ഓക്കെ, അപ്പോൾ ഇതിലിപ്പോൾ NCVT കഴിഞ്ഞവർക്കും SCVT കഴിഞ്ഞവർക്കും ഒക്കെ അപ്ലൈ ചെയ്യാം. ദെൻ ഹൗ ടു അപ്ലൈ എന്നാണ് നമുക്ക് ആദ്യം നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ, നാവ്സ്, അതായത് നാഷണൽ അപ്രന്റീഷിപ്പിൻ്റെ ആ ഒരു പോർട്ടലിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ രജിസ്റ്റർ ചെയ്തിരിക്കണം. ഓക്കെ, ഉദ്യോഗാർത്ഥികളെ അതെങ്ങനെയാണെന്ന് ഞാൻ ഈ വീഡിയോയുടെ മറ്റൊരു ഭാഗത്ത് കാണിക്കാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ അതിൽ സെർച്ച് എസ്റ്റാബ്ലിഷ്മെൻറ്റ് പോയിട്ട് ഈ എസ്റ്റാബ്ലിഷ്മെൻറ്റ് നമ്പർ നിങ്ങൾ അടിച്ചു കൊടുക്കുക. ഓക്കെ, അപ്പം നിലവിലിപ്പം ഞാൻ നോക്കുന്ന സമയത്ത് ഇതിൽ ആക്റ്റീവ് ആയിട്ടില്ല, അതായത് ഇതിന് അവരെ അപ്ഡേറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ 2-3 ദിവസം വെയിറ്റ് ചെയ്തിട്ട് അവരെ അപ്ഡേറ്റ് ചെയ്യുമോ നോക്കുക. എന്നിട്ട് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഇത് വെച്ച് അടിച്ചു കൊടുത്താൽ അത് ആ ഒരു ട്രേഡ് കാണിക്കും, അതിൽ അതുവഴി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഓക്കെ, അതോടൊപ്പം തന്നെ നമ്മൾ എന്തെങ്കിലും ഹാർഡ് കോപ്പി അയക്കണം നിർബന്ധമായിട്ടും. അപ്പോൾ അഥവാ ഇനിയിപ്പോൾ നമുക്ക് ഈ പറയുന്ന അവരെ നാപ്സിൽ അത് അപ്ഡേറ്റ് ചെയ്തിട്ടില്ലെങ്കിലും നിങ്ങൾക്ക് ഹാർഡ് കോപ്പി അയച്ച് നോക്കാം, കാരണം ഇതിൽ യാതൊരുവിധ അപേക്ഷാ ഫീസൊന്നും വേണ്ട. അപ്പോൾ നമ്മൾ എലിജിബിൾ ആണെങ്കിൽ അവരെന്ത് ചെയ്യും, നമുക്ക് അതിനനുസരിച്ചുള്ള എന്താണ് റിപ്ലൈ മെയിലോ അങ്ങനെയൊക്കെ ആയിട്ട് നമുക്ക് തരുന്നതാണ്. മെയിലായിരിക്കും അധികം വരാൻ സാധ്യത. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിൻ്റെ അപേക്ഷ ഫോം ഡൗൺലോഡ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അത് നല്ല രീതിയിൽ A4 ഷീറ്റിലേക്ക് പ്രിൻ്റ് എടുത്തിട്ട് നമ്മൾ അതിൽ എന്ത് ചെയ്യണം, നമ്മൾ നല്ല നീറ്റായിട്ട് ഫില്ല് ചെയ്യണം. ഓക്കെ, അപേക്ഷ ഫോമൊക്കെ ഞാൻ കാണിക്കട്ടോ. ഓക്കെ, അതിനുശേഷം നമ്മൾ അപേക്ഷ ഫോമും അതുമായി ബന്ധപ്പെട്ട സർട്ടിഫിക്കറ്റിൻ്റെ അറ്റസ്റ്റഡ് കോപ്പിയൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, അയച്ചു കൊടുക്കണം. അങ്ങനെ അയച്ചു കൊടുക്കുമ്പോൾ നമ്മൾ എന്താണ് ഒരു കവറിലിട്ടിട്ടാണ് അയച്ചു കൊടുക്കുക അല്ലേ, ഒരു എൻവലപ്പിൽ ഇട്ടിട്ടാണ് അയച്ചു കൊടുക്കുക. ആ എൻവലപ്പിൻ്റെ മുകളിൽ ഈ ഒരു വാചകം ഫുള്ളായിട്ട് നിങ്ങൾ എഴുതി വെക്കണം. ഓക്കെ, ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഞാൻ മാർക്ക് ചെയ്തിരിക്കുന്ന അപ്ലിക്കേഷൻ ഫോർ എൻഗേജ്മെൻറ്റ് ഓഫ് ട്രേഡ് അപ്രന്റീസ് എഗെയിൻസ്റ്റ് നോട്ടീസ് നമ്പർ എന്ന് പറഞ്ഞിട്ട് നോട്ടിഫിക്കേഷൻ നമ്പർ അടക്കും. ഓക്കെ, ഇത് നിങ്ങൾ ആ ഒരു അപേക്ഷാ ഫോമിൻ്റെ നമ്മൾ അയച്ചു കൊടുക്കുന്ന ഫോം ഉണ്ടല്ലോ, അതിട്ട് കൊടുക്കുന്ന കവറിൻ്റെ മുകളിൽ നീറ്റായിട്ട് നിങ്ങൾ എഴുതി വെക്കണം, അത് മറന്നു പോകരുത്, ഇമ്പോർട്ടൻ്റ് ആണ്. അതോടൊപ്പം തന്നെ നമ്മൾ സെൽഫ് അറ്റസ്റ്റഡ് ആയുള്ള ഫോട്ടോ കോപ്പികൾ, സർട്ടിഫിക്കറ്റുകളുടെ ഫോട്ടോ കോപ്പിയൊക്കെ നമ്മൾ അയച്ചു കൊടുക്കണം. സെൽഫ് അറ്റസ്റ്റഡ് ആയുള്ള ഫോട്ടോ കോപ്പി അയച്ചു കൊടുത്താൽ മതി, വേറെ ഗസറ്റഡ് ആയുള്ള ഓഫീസറെ കൊണ്ട് നമ്മൾ അറ്റസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, സെൽഫ് അറ്റസ്റ്റ് ചെയ്താൽ മതി, പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ, നിങ്ങളുടെ 10-ാം ക്ലാസ്സിലെ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ 8-ാം ക്ലാസ്സിലെ സർട്ടിഫിക്കറ്റ് ഏതാണ് നിങ്ങളുടെ കയ്യിൽ, അത് വേണം. ITI സർട്ടിഫിക്കറ്റ്, അതിൻ്റെ മാർക്ക് ഷീറ്റ്, നിങ്ങൾ അതുപോലെ ഫോട്ടോസ്റ്റാറ്റ് എടുക്കുക, എന്നിട്ട് സെൽഫ് അറ്റസ്റ്റ് ചെയ്യുക. ദെൻ പിന്നെ മറ്റു എന്തെങ്കിലും ക്വാളിഫിക്കേഷൻ്റെ അത് വെക്കാം, എക്സ്പീരിയൻസിനൊന്നും വെക്കരുത്, കാരണം അപ്രന്റീഷിപ്പിലേക്ക് നമ്മൾ അപ്ലൈ ചെയ്യുമ്പം എക്സ്പീരിയൻസിൻ്റെ സർട്ടിഫിക്കറ്റ് ഒരിക്കലും വെക്കരുത്, കാരണം എക്സ്പീരിയൻസ് ഉള്ളവർക്ക് അപ്രന്റീഷിപ്പ് ചെയ്യാൻ പറ്റില്ല എന്നുള്ള ഒരു നിബന്ധനയുണ്ട്. പിന്നെ അതോടൊപ്പം തന്നെ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ കണ്ടക്ട് സർട്ടിഫിക്കറ്റ് വെക്കണം. അതായത് കണ്ടക്ട് സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് നമ്മൾ ഇതിൽ അതിൻ്റെ ഫോർമാറ്റ് തന്നിട്ടുണ്ട്, അത് 2 ഗസറ്റഡ് ഓഫീസറിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ വാങ്ങിയിട്ട് അതിൽ ആ രീതിയിൽ 2 ഈ പറയുന്ന കണ്ടക്ട് സർട്ടിഫിക്കറ്റ് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ വെക്കണം. ഓക്കെ, അപ്പോൾ അതിൻ്റെ മാതൃക ഞാൻ കാണിക്കാം കേട്ടോ.
പിന്നെ നമ്മൾ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് എസ് സി എസ് ടി ഒ ബി സി ആണെങ്കിൽ അവർ, പിന്നെ പി ഡബ്ല്യു ഡി കാൻഡിഡേറ്റ്സ് ആണ് അവരുടെ സർട്ടിഫിക്കറ്റ്, എ ഡബ്ല്യു എസ് ആണെങ്കിൽ അവരുടെ സർട്ടിഫിക്കറ്റ് ഒക്കെ അവർ, അതായത് ഫോർമാറ്റ് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ പർപ്പസിന് വേണ്ടിയിട്ടാണ് നമ്മൾ തയ്യാറാക്കേണ്ടത്. ഒ ബി സി കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ ഒ ബി സി നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് ആണ് തയ്യാറാക്കേണ്ടത്. പിന്നെ ആധാർ കാർഡിൻ്റെ ഫോട്ടോ സ്റ്റാറ്റ് എടുക്കുക, സെൽഫ് അറ്റസ്റ്റ് ചെയ്യുക, പിന്നെ റീസെൻ്റ് ആയുള്ള ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ് വെക്കുക, ഓക്കെ, അത് നമ്മൾ ഒട്ടിക്കണം അതിൽ. പിന്നെ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നമ്മൾ എന്താണ് ഫില്ല് ചെയ്യുകയും അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, അപേക്ഷ ഫോം ഫില്ല് ചെയ്ത് അതിൽ പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ് ഒട്ടിച്ചിട്ട് ആവശ്യമായിട്ടുള്ള എല്ലാ മുകളിൽ പറഞ്ഞ എല്ലാ ഡോക്യുമെൻസും വെച്ച് നമ്മൾ അയച്ചു കൊടുക്കേണ്ട അഡ്രസ്സാണ്. ഇതാണ് ഫുൾ അഡ്രസ്സ്, മാനേജർ എച്ച് ആർ എന്ന് പറഞ്ഞ കൂടെ കാണാം. ന്യൂക്ലിയർ പവർ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ്, മദ്രാസ് അറ്റോമിക് പവർ സ്റ്റേഷൻ, പിൻകോഡ് സായുധം, നിങ്ങൾക്ക് ഇവിടെ കാണാം, തമിഴ്നാട്. ഓക്കെ, ഇത്രയും മുഴുവൻ അഡ്രസ്സിലേക്കാണ് നമ്മൾ അയച്ചു കൊടുക്കേണ്ടത്. സ്പീഡ് പോസ്റ്റ് ഒക്കെ നിങ്ങൾക്ക് അയച്ചു കൊടുക്കാവുന്നതാണ്. അപ്പോൾ അങ്ങനെ അവിടെ എത്തേണ്ട അവസാന തീയതിയാണ് 25/5/2023. നമ്മുടെ ആ പോസ്റ്റിലായിട്ട് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ അത് അവിടെ എത്തേണ്ട അവസാന തീയതിയാണ് 25/5/2023. പിന്നെ കുറച്ച് ജനറൽ കണ്ടീഷൻ ആണ്, ഇതൊക്കെ ജസ്റ്റ് ഒന്ന് നിങ്ങൾ വായിച്ച് നോക്കുക. അപ്പം പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക, ഇതിൽ തന്നെ അപേക്ഷ ഫോം ഉണ്ട്, ഇത് നിങ്ങൾ പ്രിന്റ് എടുക്കുക കേട്ടോ. ഈ നോട്ടിഫിക്കേഷൻ്റെ ഇതിൽ തന്നെയാണ് അപേക്ഷ ഫോം, ഇതുപോലെ നീറ്റായിട്ട് നല്ല എഫോർ ഷീറ്റിൽ പ്രിന്റ് എടുക്കുക. ഏത് ട്രേഡിനാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നത്, ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു പാസ്പോർട്ട് ഫോട്ടോഗ്രാഫ് നിങ്ങൾ ഒട്ടിക്കുക, അതിൽ സെൽഫ് അറ്റസ്റ്റ് ചെയ്യുക. ദൻ നിങ്ങൾക്ക് ഇവിടെ നിങ്ങളുടെ പേര്, ബേസിക് ആയിട്ടുള്ള ഡീറ്റെയിൽസ് ആണ്. ഓക്കെ, ഇവിടെ ഒന്നും വലിയ സംശയം ഉണ്ടാകാൻ സാധ്യതയില്ല. പിന്നെ അതിനുശേഷം നമുക്ക് നമ്മൾ എന്താണ്, ഏതൊക്കെയാണ് നമ്മുടെ എഡ്യൂക്കേഷൻ ഡീറ്റെയിൽസ്, എസ് എസ് എൽ സി ഏത് കൊടുക്കുക, അതിന് നമ്മൾ പാസ്സായ വർഷം പെർസെൻറ്റേജ് കാര്യങ്ങൾ, പിന്നെ ഐ ടി അതിൻ്റെ അത് കൊടുക്കുക. ഓക്കെ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കൊടുക്കേണ്ടത്. ഓക്കെ, പിന്നെ നമ്മൾ എന്താണ് മറ്റു കാര്യങ്ങളൊക്കെ കൂടെ ജസ്റ്റ് നിങ്ങളത് നോക്കുക, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. പിന്നെ നിങ്ങൾക്ക് ഈ പറയുന്ന ക്യാരക്ടർ സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നതാണ്, ഇതാണ് നമ്മൾ രണ്ടെണ്ണമുണ്ട്, ഇതിൽ തന്നെ രണ്ട് കോപ്പി ഉണ്ട്. കോപ്പി ഒരു ഒന്നാമത്തെ കോപ്പി ഇതാണ്, രണ്ടാമത്തെ നിങ്ങൾക്ക് ഇവിടെ കാണാം. ഓക്കെ, ക്യാരക്ടർ സർട്ടിഫിക്കറ്റ് രണ്ടാമത്തെ കോപ്പി, ഇത് നമ്മൾ രണ്ടും ഇങ്ങനെ പ്രിൻ്റ് എടുത്തിട്ട് ഇവിടെ നമ്മൾ കട്ട് ചെയ്താൽ മതി. ഓക്കെ ഓക്കെ, കട്ട് ചെയ്യുക അല്ലെങ്കിൽ നിങ്ങൾക്ക് കട്ട് ചെയ്ത് വെക്കാവുന്നതാണ്. അങ്ങനെ നമ്മൾ രണ്ട് ഗസറ്റഡ് ഓഫീസറെടുത്ത് നമ്മൾ എന്ത് ചെയ്യണം, ഇത് നമ്മൾ പഠിച്ച സ്ഥാപനത്തിൽ നിന്നുള്ളവരായാലും മതി. ഓക്കെ, അവരെ കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മളിവിടെ സൈൻ ചെയ്യിപ്പിച്ച് സീലൊക്കെ ചെയ്യിപ്പിക്കണം. ഓക്കെ, അപ്പോൾ ആ രീതിയിൽ അങ്ങനെ രണ്ടെണ്ണം നമ്മൾ വെക്കണം, ഒന്ന് മാത്രം വെച്ചിട്ട് കാര്യമില്ല എന്ന് പ്രത്യേകം പറയുന്നുണ്ട്. പിന്നെ ഈ ചെക്ക് ലിസ്റ്റും ഇതുപോലെ നിങ്ങൾ എന്ത് ചെയ്യണം, പ്രിൻ്റ് എടുക്കണം. പ്രിൻ്റ് എടുത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾക്ക് ബാധകമല്ലാത്ത നിങ്ങൾ എന്ത് ചെയ്യുക, സ്ട്രൈക്ക് ഔട്ട് ചെയ്യുക, അതായത് ഇങ്ങനെ വെട്ടിയാൽ മതി. ഓക്കെ, ദെൻ ഇപ്പം അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ എന്തൊക്കെ സർട്ടിഫിക്കറ്റ് ആണോ വെക്കുന്നത് വെച്ചാൽ അത് അവിടെ നിലനിർത്തുക. യെസ് എന്നുള്ളതാണ്. ഇനി ഈ നിങ്ങൾക്ക് ഈ പറയുന്ന ഇപ്പം ജനറൽ കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ ഇവിടെ എന്താണ് എസ് സി എസ് ടി ഒ ബി സി ഇങ്ങനെയുള്ള കാൻഡിഡേറ്റ്സിൻ്റെ സർട്ടിഫിക്കറ്റ് അവർ വെക്കുന്നുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ എന്താണ് നോ ആണ്, അപ്പോൾ ഇവിടെ യെസ് എന്നുള്ള വിട്ടുക. ഓക്കെ, അപ്പോൾ അങ്ങനെ ചെയ്താൽ മതി നിങ്ങൾ. അപ്പോൾ ആവശ്യമുള്ളവിടെ നിലനിർത്തുക, പിന്നെ അതിനുശേഷം ഡേറ്റ് പ്ലേസ് ചെയ്ത് നിങ്ങളുടെ സിഗ്നേച്ചറാണ് വേണ്ടത്. ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ പ്രിൻ്റ് എടുക്കേണ്ടത്. അപ്പം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇവിടെ നമുക്ക് നാപ്സിൽ രജിസ്റ്റർ ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അതിൽ തന്നെ നമുക്ക് എസ്റ്റാബ്ലിഷ്മെൻറ്റ് സെർച്ച് ചെയ്തിട്ട് അപ്ലൈ ചെയ്യാൻ പറയുന്നുണ്ട് അതിലൂടെ. അപ്പോൾ അത് ഈ വാചകമാണ്, അതാ രണ്ടാമത്തെ. അപ്പോൾ ഇവിടെ ഞാൻ പറയുന്നത്, ഇപ്പം ഞാൻ നിലവിൽ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതിന് വേണ്ടി സെർച്ച് എസ്റ്റാബ്ലിഷ്മെൻറ്റ് പോയിട്ട് ഇത് സെർച്ച് ചെയ്തിട്ട് നമുക്ക് എന്താണ് അത് എനേബിൾ ആയിട്ട് കാണുന്നില്ല. അപ്പോൾ അത് അവർ അഥവാ അപ്ഡേറ്റ് ചെയ്താലും, രണ്ട് മൂന്ന് ദിവസം വെയിറ്റ് ചെയ്തിട്ട് നിങ്ങൾ അത് അപ്ഡേറ്റ് ചെയ്യുമെന്ന് നോക്കുക. അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അത് ചെയ്യാം. ഇനി അപ്ഡേറ്റ് ചെയ്തിട്ടില്ലെങ്കിലും നിങ്ങൾക്ക് എന്താണ്, ഇതിലൂടെ അപ്ലൈ ചെയ്തിട്ടില്ലെങ്കിലും നിങ്ങൾക്ക് ഓഫ്ലൈൻ ആയിട്ട് ഈ പറയുന്ന അപേക്ഷ ഫോം പ്രിൻ്റ് എടുത്ത് നിങ്ങൾ അയച്ചു കൊടുക്കുക. യാതൊരു അപേക്ഷ ഫീസോ കാര്യങ്ങളും വേണ്ട. അപ്പം ഈ നമുക്ക് ഈ രീതിയിൽ തന്നെ അപ്ലൈ ചെയ്യാം. ഇനി നിങ്ങൾക്ക് ഈ പറയുന്ന 25-ൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും കയറിയിട്ട് അത് എനേബിൾ ആകുന്നുണ്ടെങ്കിൽ അതിലൂടെയും ഒന്ന് രജിസ്റ്റർ ചെയ്തിട്ടേക്കുക. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മൾ രജിസ്റ്റർ എൻറോൾ ചെയ്യണം. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ള കാര്യങ്ങളും കാണിക്കാം. അപ്പോൾ നമ്മുടെ യൂട്യൂബിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അപ്ലൈ നൗ എന്ന് പറഞ്ഞ ലിങ്ക് തരും, അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതാ നിങ്ങൾക്ക് നമ്മുടെ വെബ്സൈറ്റാണ്, ഈ പറയുന്ന ഓൾ ഇന്ത്യ റിക്രൂട്ട്മെൻറ്റ്. ഞാൻ ഒന്ന് സൂം ചെയ്ത് കാണിച്ചുതരാം. ഓക്കെ, ഓൾ ഇന്ത്യ റിക്രൂട്ട്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിലേക്കാണ് എൻ പി സി എൽ നിങ്ങൾക്ക് കാണാൻ ട്രേഡ് അപ്രന്റീഷിപ്പ് റിക്രൂട്ട്മെൻറ്റ് എന്നിട്ട് നിങ്ങൾ കാണാൻ താഴത്തെ ഇമ്പോർട്ടൻ്റ് ഡേറ്റ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ താഴോട്ട് നീക്കി കഴിഞ്ഞാൽ നിങ്ങൾക്കൂടെ കാണാം ഇമ്പോർട്ടൻ്റ് ലിങ്ക്സ് എന്നുള്ളൂടെ കാണാം. അപ്പോൾ നാപ്സ് വഴിയാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ നാപ്സ് എന്ത് ചെയ്യാം, ക്ലിക്ക് ചെയ്യാം. നാപ്സ് വഴി അപ്ലൈ ചെയ്യാൻ സാധിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് നിർബന്ധമൊന്നുമില്ല, കാരണം നമുക്ക് ഓഫ്ലൈൻ ആയിട്ടും അപ്ലൈ ചെയ്യാനുള്ള, അതായത് നമ്മൾ അപേക്ഷ ഫോം അയച്ചു കൊടുത്താൽ മതി. ഓക്കെ, അഥവാ ഇതിൽ കാണിക്കുന്നില്ല, കാരണം നമുക്ക് ഇതിലെ എന്താണ് എസ്റ്റാബ്ലിഷ്മെൻറ്റ് സെർച്ച് പോയിട്ട് അത് കാണിക്കുന്നില്ല, അതുകൊണ്ട് നമുക്ക് വേറൊരു ഓപ്ഷൻ ഇല്ല. അപ്പോൾ നിങ്ങൾ അതിൽ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഈ പറയുന്ന അപേക്ഷാ ഫോം നമ്മൾ കാണിച്ചല്ലോ, അപേക്ഷാ ഫോം പ്രിൻ്റ് എടുത്തിട്ട് അയച്ചു കൊടുത്താൽ മതി. ഓക്കെ, പക്ഷേ നമ്മൾ നാപ്സിൽ രജിസ്റ്റർ ചെയ്യണം, അതായത് എൻറോൾ ചെയ്യണം, എല്ലാ ഉദ്യോഗാർത്ഥികളും എൻറോൾ ചെയ്യണം. അപ്പോൾ നിങ്ങൾ എൻറോൾ ചെയ്യാൻ വേണ്ടിയിട്ട് എവിടെ എത്തണമെന്ന് വെച്ചാൽ നിങ്ങൾക്കൂടെ കാണാൻ പറ്റും. ഓക്കെ, കാൻഡിഡേറ്റ് ലോഗിൻ ഓർ രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞൊരു ബട്ടൺ കാണാം, അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഇതിലൊരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യണം. അങ്ങനെ ഒരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ അപേക്ഷ ഫോമിൽ നമുക്കൊരു കോൾ ഉണ്ട്, അപേക്ഷ ഫോമും കാണിക്കാം. അപേക്ഷ ഫോമിൽ നമുക്കൊരു കോൾ ഉണ്ട്, അതായത് അപ്രന്റീഷിപ്പ് പോർട്ടലിൽ നമ്മൾ രജിസ്റ്റർ ചെയ്ത സമയത്ത് നമുക്ക് കിട്ടിയിരിക്കുന്ന എൻറോൾമെൻറ്റ് നമ്പർ നമ്മൾ എന്ത് ചെയ്യണം, ഓക്കെ,
ഇതാ ഇവിടെ കാണാം നിങ്ങൾക്ക് മൂന്നാമത്തത് അതായത് എൻറോൾമെൻ്റ് ഒരു രജിസ്ട്രേഷൻ നമ്പർ ഓക്കെ നമ്മൾ ഈ പറയുന്ന നാപ്സത്തിൽ നിന്ന് നാപ്സിൽ നമ്മൾ രജിസ്റ്റർ ചെയ്താൽ നമുക്ക് എന്താണ് ഒരു എൻറോൾമെൻ്റ് നമ്പർ കിട്ടും ആ നമ്പർ നമ്മളിവിടെ കൊടുക്കണം അത് നിർബന്ധമാണ് ഓക്കെ അപ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യണം നാപ്സിൽ എല്ലാ ഉദ്യോഗാർത്ഥികളും നമ്മൾ നാപ്സിൽ രജിസ്റ്റർ ചെയ്യണം ഇത് ഇവിടെ വന്നിട്ട് കാൻഡിഡേറ്റ് ലോഗിൻ ഒരു രജിസ്ട്രേഷൻ അപ്പോൾ നമ്മൾ രജിസ്റ്റർ ചെയ്യാം അപ്പോൾ നിങ്ങൾ ഓൾറെഡി ഇതിൽ രജിസ്റ്റർ ചെയ്ത ഉദ്യോഗാർത്ഥികളാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം നിങ്ങൾ എന്ത് ചെയ്താൽ മതി ഈ പറയുന്ന അപേക്ഷ ഫോമിൽ നിങ്ങൾ ആ രജിസ്ട്രേഷൻ നമ്പർ കൊടുത്താൽ മതി ഓക്കെ ഇപ്പം നിങ്ങൾ രജിസ്റ്റർ ചെയ്യാത്ത ഉദ്യോഗാർത്ഥികളാണെങ്കിൽ ഞാൻ പറയുന്നത് നിങ്ങൾ എന്ത് ചെയ്യണം ഇവിടെ ഈ പറയുന്ന ഇപ്പോൾ ഐ ടി കഴിഞ്ഞ ഉദ്യോഗാർത്ഥികൾക്ക് നാപ്സ് ഒക്കെ വളരെ ഫെമിലിയർ ആയിരിക്കും ഞാനത് റിപ്പീറ്റ് ചെയ്യുന്നില്ല നിങ്ങൾക്ക് അതിൻ്റെ കാര്യം മനസ്സിലുണ്ടോ എന്ന് വിചാരിക്കുന്നു അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം വെച്ചാൽ ഇപ്പം നമുക്ക് ഈ പറയുന്ന നാപ്സിലൂടെ അപ്രന്റീഷിപ്പ് ഓപ്പർച്യൂണിറ്റീസ് എന്ന് ക്ലിക്ക് ചെയ്ത് ഇവിടെ സെർച്ച് എസ്റ്റാബ്ലിഷ്മെൻറ്റിൽ നിങ്ങൾ എന്ത് ചെയ്യുക എസ്റ്റാബ്ലിഷ്മെൻറ്റ് കോഡ് കൊടുക്കുക ആ കോഡ് കൊടുത്തിട്ട് അത് എനേബിൾ ആണെങ്കിൽ ഇവിടെ വരും അത് വെച്ച് നമുക്ക് എന്താ എവിടെ കണ്ടോ അപ്ലൈ എന്നുള്ള ബട്ടൺ പോലെ അങ്ങനെ വരും അപ്പോൾ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട് ഇനി അത് ചെയ്തിട്ടില്ലെങ്കിലും തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങൾ ഈ പറയുന്ന രീതിയിൽ നമ്മുടെ അപേക്ഷ ഫോം പ്രിൻ്റ് എടുത്തിട്ട് ആവശ്യമുള്ള രേഖകൾ വെച്ചിട്ട് നിങ്ങൾ അത് അപ്ലൈ ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക അത് പോസ്റ്റലായിട്ട് അയച്ചു കൊടുക്കുക ഈ നാപ്സിൽ എന്താണ് നാപ്സ് വഴി നമ്മൾ അപ്ലൈ ചെയ്തിട്ടില്ലെങ്കിൽ കാര്യമില്ല പക്ഷേ നമ്മൾ അതായത് നാപ്സ് വഴി നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത് നമുക്ക് പറ്റിയിട്ടില്ലെങ്കിൽ നിങ്ങൾ അതിലിങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കേണ്ടെന്നാണ് പറയുന്നത് പക്ഷേ നമ്മൾ എന്ത് ചെയ്യണം നാപ്സിൽ രജിസ്റ്റർ ചെയ്യണം ഓക്കെ അപ്ലൈ ചെയ്യുന്നതും രജിസ്റ്റർ ചെയ്യുന്നതും വ്യത്യാസമുണ്ട് അതായത് നമ്മൾ ഇതിലൊരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യണം ഓക്കെ നമുക്കൊരു എന്താണ് രജിസ്ട്രേഷൻ നമ്പറൊക്കെ നിന്ന് കിട്ടും അപ്പോൾ അത് നമുക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് കമന്റ് സെക്ഷനിൽ ചോദിക്കാവുന്നതാണ് പിന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ ഇവിടുന്ന് ഡൗൺലോഡ് ചെയ്യാം ഓക്കെ നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്താൽ അതിൽ എന്തുണ്ടാവും അപ്ലിക്കേഷൻ ഫോം ഉണ്ടാവും ഓക്കെ അത് നിങ്ങൾ പ്രിൻ്റ് എടുത്താൽ മതി ദെൻ നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം ഇൻസ്റ്റയിൽ ഫോളോ ചെയ്യാം ഇത്രയും കാര്യങ്ങളാണ് ഇത് മാക്സിമം ഉപകാരപ്രദമാണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാവുന്നതാണ് താങ്ക് യു